ദൈവത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച നൃത്തോപാസകർ. ഭരതനാട്യത്തിൽ തുടങ്ങി മോഹിനിയാട്ടത്തിന്റെ അവസാന വാക്ക് എന്നുറപ്പിക്കുന്ന ജീവിതം. ഈ നർത്തകി പിന്നിട്ടത് നൃത്തത്തിന്റെ 48 വർഷങ്ങളാണ്. ഇപ്പോഴിതാ പത്മശ്രീയുടെ നിറവിലും. മോഹിനിയാട്ടത്തിന്റെ ലാസ്യഭാവങ്ങളിലൂടെ മലയാളിക്ക് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ട നർത്തകി പത്മശ്രീ ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതിയാണ് ഇന്നത്തെ ഓണത്തോണിയിലൂടെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നത്. നമുക്ക് കേൾക്കാം ടീച്ചറിന്റെ നൃത്ത ജീവിതത്തിലെ വിശേഷങ്ങൾ, വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ, ഒപ്പം ഓണസ്മരണം. നമസ്കാരം. ആമലർ പൊയ്കയിൽ നിന്നുള്ള നാടോടി നൃത്തം ചെയ്തിട്ട് സാർ ഇനി പഠിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു വിടുകയും കരഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തിട്ട് വേറൊരു ടീച്ചറിന്റെ കീഴിൽ പഠനം തുടങ്ങിയ ഒരു ബാല്യം. അതെ അതെ അതെ. ഈ തോണിയിലിരിക്കുമ്പോ ആമലർ പൊയ്കയിൽ നിന്നുള്ളത് ഭയങ്കര പറഞ്ഞ ആദ്യത്തെ ചോദ്യം തന്നെ അതെനിക്ക് ഭയങ്കര സൂട്ടായിട്ട് തോന്നുന്നു. ഒരു പൊയ്കയിൽ കൂടെ പോയി അങ്ങനെയുള്ളൊരു ബാല്യം. അത് കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിൽ പോയി. അവിടെ നിന്ന് 5 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കി 63 കോഴ്സ് കഴിഞ്ഞ് മദ്രാസിൽ ഉപരിപഠനം, കുച്ചിപ്പുടി, ഭരതനാട്യം എല്ലാം അവിടെ തന്നെ പഠിച്ചു. അങ്ങനെ ജീവിതം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, കേരള കലാമന്ദിരം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി. അതൊരു 44 വർഷമായി. ഒരുപാട് വിദ്യാർത്ഥിനികളെ അഭ്യസിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ശാസ്ത്രീയ നൃത്തം അത്രത്തോളം അറിയപ്പെടാതിരുന്നൊരു കാലത്താണ് ടീച്ചർ ഇതിനോട് താല്പര്യം കാണിച്ചതും എല്ലാ എന്താ പറയേണ്ട എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പഠിച്ചു മുന്നേറിയതുമെല്ലാം. അതെല്ലാം കഴിഞ്ഞ കാലം ഒരുപാട് വളർന്നു. ഇപ്പൊ 2011 എത്തി നിൽക്കുമ്പോൾ അതേ ഒരു അവസ്ഥ തന്നെയല്ലേ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്? നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കലകളെ വേണ്ട വിധം പരിപോഷിപ്പിക്കാതെ അവഗണിക്കുന്ന ഒരു രീതി, കണ്ടംപററിയോടും സിനിമാറ്റിക്കിനോടും പ്രതിപത്തി കൂടുന്ന ഒരു കാലം. അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്തരം നൃത്ത രൂപങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട്? അത്ര പ്രസക്തി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റി അത്തരം നൃത്തങ്ങൾക്ക് ആണ് ഉള്ളതെങ്കിൽ പോലും നല്ല ക്ലാസിക്കൽ ആസ്വദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും ആൾക്കാർ പരിപാടി ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ടമാനമൊന്നുമില്ല. പിന്നെ വെറുതെ ഒരു പരിപാടി നടത്തിയാൽ മാത്രം പോരാ, അവർക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കാനും ബുദ്ധിമുട്ട് കാണിക്കുന്നവരാണ്. ഇന്ന് ഒരു CD വെച്ച് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഒരു ലൈവ് ചെയ്യുന്നതിൻ്റെ ഒരു അനുഭൂതി, അതിൽ നിന്ന് സ്പോട്ടിൽ നമുക്ക് അവരെത്ര പ്രാവശ്യം പാടിയാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു CD വെച്ചെന്ന് വെച്ചാൽ അതിനൊരു മെഷർമെൻ്റ് ഉണ്ട്, എല്ലാം ഇത്ര പ്രാവശ്യം. പിന്നെ അതിലേക്കൊരു ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ, അതൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ ഒരു സൗകര്യം നമുക്ക് കിട്ടില്ല. ആൾക്കാർ അതിനനുസരിച്ച് നമുക്ക് ഒരു സാമ്പത്തികവും തരുന്നില്ല പരിപാടിയെ നടത്തുമ്പോഴൊക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ, സീരിയലിലും സിനിമകളിലൊക്കെ വരുന്ന ആൾക്കാർ പലവരും നൃത്തം നന്നായി പഠിക്കാത്തവരും പഠിച്ചവരും ഉണ്ട്. പഠിക്കാത്തവരാണെങ്കിലും സ്പോൺസർഷിപ്പിനാളുണ്ട്. അപ്പോൾ പഠിക്കാത്തവരാണെങ്കിലും പഠിച്ചവരാണെങ്കിലും അവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്. പക്ഷേ എന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, എൻ്റെ കൊല്ലം എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഈ 48 വർഷമായിട്ട് അധ്വാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇനി വളരാനുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ വേദി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ കഴിവ് തെളിയിക്കുക എങ്ങനെയാ? വേദി വേണം. വേദി കിട്ടിയാൽ മാത്രമേ അവർക്ക് അവസരങ്ങളുണ്ടായാൽ മാത്രമേ അവർക്ക് നന്നാവാൻ വഴിയുള്ളൂ. ടീച്ചർ 30 വർഷം മുമ്പ് തന്നെ ടീച്ചർ ഇതിനകത്ത് ക്രിയേറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു. അതായത് പിന്നെ ശ്രീകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ വിളി കേട്ടിട്ട് എന്താ പറയേണ്ടത്, ആനയുടെ മസ്തകത്തിൽ ഇരിക്കുന്ന സിംഹം പോലും ശൗര്യം മറന്ന് അത് ആസ്വദിക്കുന്നു എന്നുള്ള രീതിയിലെല്ലാം അത് ചിട്ടപ്പെടുത്തി. അതായത് അടിസ്ഥാന തത്വങ്ങൾ മാറാതെ തന്നെ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ 30 വർഷം മുമ്പ് അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചപ്പോൾ ടീച്ചർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ ഒരു ആസ്വാദന തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നു? ഇഷ്ടപ്പെട്ടു, നന്നായി അഭിനയിച്ചു എന്നാണ് അഭിപ്രായം ഉണ്ടായത്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്, ഈ ആനയുടെ മസ്തകത്തിലേക്ക് സിംഹം കൈയോകുന്ന അവസ്ഥ മാത്രമേ എതിർത്ത് പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ശൃംഗാരം അല്ലാതെ വേറൊരു അഭിനയം അതിൽ ഭാവം ചെയ്തിരുന്നില്ല. അത് അതിലൊരു രൗദ്രം വന്നപ്പോഴാണ് ഒരു എതിരഭിപ്രായം ഉണ്ടായത്. കാരണം രൗദ്രം അതുവരെ കടന്നു വന്നിരുന്നില്ല. പക്ഷെ രൗദ്രം സ്ഥായിയായിട്ട് നിൽക്കാതെ സഞ്ചരിച്ചു പോകുന്ന രീതിയിൽ എല്ലാ ഭാവങ്ങളും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് എന്റെ അഭിപ്രായം. ടീച്ചർ അതുകൊണ്ടായിരിക്കാം ടീച്ചർ അമ്പലമണിയും രാത്രി മഴയും എല്ലാം എടുത്ത് ചെയ്യുകയും ഏറെ അംഗീകാരങ്ങൾ നേടുകയും ചെയ്തത് അല്ലെ? ഇത് ഏതാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. കേരളം തിരമാലകളിൽ കൂടി വന്ന് കേരളത്തെ നമസ്കരിക്കുന്നു അല്ലെ? തിരമാലകൾ വന്ന് കേരളത്തെ നമസ്കരിക്കുന്നു. അതൊരു സംഗീതനാട അക്കാദമിയുടെ ഒരു ഗ്രൂപ്പ് കൊറിയോഗ്രാഫി ആയിരുന്നു. അത് പിന്നെ സൗന്ദര്യഭൂമിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പ് കൊറിയോഗ്രാഫിയാണ്. അതിൽ വന്നിട്ട് മറ്റേ
കൈരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണം ആഘോഷിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാട്ടോ. നദികൾ അല്ല, കടലിന്റെ തിരമാലകൾ ഇങ്ങനെ ഓരോ മണൽത്തട്ട് കൂടെ ഒഴുകി പോകുമ്പോൾ ഓരോ രാജ്യത്തിന്റെ മണൽത്തട്ടുകളിലും കൂടെ എന്താ പറയാ സ്പർശിച്ച് പോവാണല്ലോ. അപ്പൊ അങ്ങനെ എത്തുമ്പോൾ ഈ കൈരളിയിൽ അവര് മണൽത്തട്ടിൽ ഇങ്ങനെ തട്ടി പോകുമ്പോ ഇവിടെ നല്ല ഭംഗിയാണ് എന്നുള്ള ഒരു അവരുടെ തിരമാലകളുടെ ഒരു സംസാരം പോലെയാണ് അവര് അവരുടെ ഒരു ചർച്ചയാണ്. അപ്പോ എന്തൊരു ഭംഗിയാണെന്ന് പറയുമ്പോ രാജാവ് പറയണേ, എനിക്കിന്ന് അന്നത്തെ പോലെ ചെങ്കോലും കിരീടവും ഒന്നുമില്ല, എന്നാലും നിങ്ങളെ കാണാനായിട്ട് എല്ലാ കൊല്ലവും എല്ലാവരും ഒരുങ്ങി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളാണ് ഏറ്റവും വലിയ, നിങ്ങളുടെ രാജ്യമാണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഭൂമി എന്നാണ് പറയുന്നത്. ഭരതനാട്യത്തിൽ തുടങ്ങി കുച്ചിപ്പുടിയും പഠിച്ചു, പക്ഷെ മോഹിനിയാട്ടമാണ് തന്റെ വഴി എന്ന് തെരഞ്ഞെടുത്തത്. സ്വന്തമായിട്ട് തീരുമാനിച്ചതാണോ അത് അങ്ങനെ സംഭവിച്ചു പോയതാണോ? സംഭവിച്ചു പോയത്, ശരിക്കും തീരുമാനം എടുക്കണേറ്റവും, കാരണം ഭരതനാട്യത്തിൽ എപ്പോഴും കൃഷ്ണനി ബേഗനെ ബാരോ എപ്പോഴും പ്രോഗ്രാം ചെയ്യാൻ വിളിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും എന്തെങ്കിലും ഒരു ഐറ്റം. അപ്പോൾ ഇതേപോലെ തന്നെ കൃഷ്ണനി ബേഗനെ ബാരോ ഭരതനാട്യത്തിലെ ഭയങ്കര പേരായിരുന്നു. അപ്പോൾ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരുന്നവരെല്ലാവരും പറയും ഭരതനാട്യം ഏത് ഐറ്റം ടീച്ചർ ചെയ്താലും വിരോധമില്ല, കൃഷ്ണനി ബേഗനെ വേണം കേട്ടോ, അത് ഞങ്ങൾക്ക് മസ്റ്റാണ്, പിന്നെ ഏത് കളിച്ചാലും വിരോധമില്ല, കൃഷ്ണനി ബേഗനെ വേണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ത്രില്ലിൽ നിൽക്കുന്ന സമയത്ത് മോഹിനിയാട്ടത്തെ പറ്റി ചിന്തിക്കാൻ എനിക്ക് നേരം ഉണ്ടായില്ല, ശരിക്കും സത്യം പറയാലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒന്നോ രണ്ടോ ഐറ്റം കളിക്കുന്നല്ലാതെ അതിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ ഞാൻ വള്ളത്തോൾ സെൻറ്റിനറിക്ക് ഒരു പ്രോഗ്രാം ചെയ്യാൻ, ഡൽഹിയിലെ ഒരു സോളോ പ്രോഗ്രാം ചെയ്യാൻ, അതിൻ്റെ തലേദിവസം സോണൽ മാൻസിങ്ങിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം എൻ്റെ പ്രോഗ്രാം. അപ്പോൾ അവിടെ പ്രോഗ്രാം ചെയ്തപ്പോൾ പത്രത്തിലൊക്കെ അതിഗംഭീരമായിട്ട് അഭിപ്രായം വന്നപ്പോൾ അപ്പം ഞാൻ ഇത്ര നന്നായി മോഹിനിയാട്ടം കളിക്കുമോ, ഞാൻ എനിക്ക് തന്നെ അതിശയമായിരുന്നു അങ്ങനെ പേര് കിട്ടുമെന്ന് വെച്ചാൽ. അപ്പം എന്താ, ഞാൻ അതിൽ ഇതുവരെയും കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ല ശരിക്കും. അതങ്ങനെ കഴിഞ്ഞു, പിന്നെ മദ്രാസിൽ തന്നെ സഭയിലേക്കൊക്കെ പ്രോഗ്രാം വിളിച്ചു, അവിടെ ഇതേപോലെ തന്നെ. പിന്നെ എന്താ വെച്ചാൽ ഫെസ്റ്റിവൽസിനൊക്കെ ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഭരതനാട്യം കുച്ചിപ്പുടിയും കളിക്കാൻ വേണ്ടി ആരും വിളിക്കില്ല, അതൊക്കെ അത് അതിൻ്റെ സ്റ്റേറ്റിലെ ആൾക്കാരുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഫെസ്റ്റിവലിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ തന്നെ പോയിച്ചു. അങ്ങനെ എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോഹിനിയാട്ടം ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടത്തിലേക്ക് അവസരങ്ങൾ കിട്ടിയത്. അപ്പം എനിക്ക് മോഹിനിയാട്ടത്തിൻ്റെ അവസരത്തിന് വേണ്ടി പോണ്ടി വന്നില്ല, തേടി വന്നു. അപ്പം പിന്നെ ഞാൻ അതിലോട്ട് അങ്ങോട്ട് ശരി, നമ്മുടെ ആർട്ട് ഫോമല്ലേ, ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രയത്നിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസരങ്ങൾ വന്നപ്പോൾ നമുക്ക് പ്രയത്നിക്കാനുള്ള ഒരു മൂഡ് കിട്ടി, പിന്നെ അതോടുകൂടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. എത്ര അഴികെ അഭിനയിച്ചാലും എത്ര ഭാവപ്രധാനമായിട്ട് അഭിനയിച്ചാലും മോഹിനിയാട്ടത്തിന് മിനിമം ഒരു കാര്യം വേണം ടീച്ചർ, മോഹിനി ആയിരിക്കണം. ഒരുപക്ഷെ അതും കൂടെ ആയിരിക്കാം ടീച്ചറിന്റെ വഴി ആ രീതിയിലോട്ട് പോയത്, എനിക്കറിയില്ല. ഇപ്പം പത്മശ്രീ ലഭിച്ചു, കലാമണ്ഡലം ക്ഷേമാവധി എന്നുള്ള നിലയിൽ വളരെ പ്രഗത്ഭയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ്റെ ഭാര്യ കൂടിയാണ് പൗത്രൻ സാറിൻ്റെ. വളരെ ഹ്യൂമൻ സെൻസ് ഉള്ള ഒരാളാണ് സാറിൻ്റെ സിനിമ കണ്ടാൽ തോന്നില്ല നമുക്ക്, പക്ഷെ വളരെ ഹ്യൂമൻ സെൻസ് ഉള്ള ഒരാളാണ്. സാറിനോട് ടീച്ചർ ഒരിക്കൽ ചോദിച്ചായിരുന്നു ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ ലാഭമൊന്നും ഇല്ലാത്ത സിനിമകൾ എടുക്കുന്ന എന്താണ്. അപ്പോൾ സാറ് പറഞ്ഞ മറുപടി എന്തെങ്കിലും നൃത്തം ചെയ്യുമോ ശാസ്ത്രീയമല്ലാതെ പൈസയ്ക്ക് വേണ്ടി എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിലിം മേക്കർ ആണ് അദ്ദേഹം. എന്താണ് അതിന്റെ പിന്നിൽ, എന്താണ് സാറിന് ഈ സാമ്പത്തിക ലാഭം അല്ലാതെ തന്നെ സിനിമകൾ എടുക്കണം എന്ന് സാർ ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല, പുള്ളിയുടെ ഉള്ളിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, അതിനെ പറ്റി പ്രൊഡ്യൂസറെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു വാശിയായിരുന്നു. പിന്നെ ചിലവർ പടം എടുക്കുമ്പോൾ ഇറക്കിയ പണം തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അതെയോ? ആ, മോസ്റ്റ്ലി അങ്ങനെ തന്നെ. പക്ഷെ പവിത്രൻ രണ്ടു മൂന്ന് പടമൊക്കെ എടുത്തു, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായപ്പോൾ ഇനി ഉള്ള സ്വത്തുമ്മ കൈവെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഞാനൊന്ന് എസ് മൂളിയിരുന്നെങ്കിൽ ശരിക്കും വേണമെങ്കിൽ എടുക്കുമായിരുന്നു. അത് പിന്നെ ഞാനങ്ങനെ ആ കാര്യത്തിൽ ഫോഴ്സ് ചെയ്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലോ പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയണതെന്ന് വെച്ചാൽ, ഈ പടമൊന്നും, ഇങ്ങനത്തെ പടമൊന്നും പിടിക്കാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഞാനെല്ലാവരോട് പറയും, ഈ പടം ചെയ്യാൻ പറ്റിയത് ഇന്നാളാന്ന് പറഞ്ഞു കൊടുക്കും. ആരെങ്കിലും ഒരു പടം എന്ന വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും, എനിക്ക് തോന്നണില്ല, പക്ഷെ പവിത്രം ചെയ്യും. അപ്പം ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാനും എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങള് ഭയങ്കര ഒരുമയാണ്. ആ ഒരു ക്വാളിറ്റി തിരിച്ചറിഞ്ഞതും ഒരുമയോടെ ജീവിച്ചതും ഒക്കെ പിന്നെയായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കല്യാണാലോചന ഭരതൻ സാറ് കൊണ്ടുവന്നപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ തടിയും മുടിയും വളർത്തിയ ഒരാളൊന്നും അല്ല എന്റെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഭർത്താവായിട്ട്. കല്യാണമേ വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോ
ഒരു നിയോഗം. അപ്പൊ ഞാൻ നല്ല ഹൈ ലെവലില് ഡാൻസില് അക്കാഡമി അവാർഡ് എല്ലാം കിട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിറയെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. അപ്പൊ അതിപ്പോ ഒരു മാരി ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു സത്യം. കാരണം നമ്മള് വളരെ ചെറുപ്പത്തിലെ എല്ലാ പഠനങ്ങളും വേണ്ട വെച്ച് ഇതിനു വേണ്ടി മാത്രം പോയി നമ്മളെ തെരഞ്ഞെടുത്ത വഴിയിൽ ഒരു നല്ല വെളിച്ചം കാണൂ എന്നുള്ള നമ്മൾ ക്ഷമാശീലത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പിന് ഒരു ആ വയസ്സ് വരെ കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് അതിൻ്റെ അനുഭവം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തുഷ്ടമായിരുന്നു. ആ ഒരു പകുതി ജീവിതത്തോളം ഇങ്ങനെ അടുത്തപ്പോഴാണ് ഇങ്ങനെ കല്യാണം വേണ്ട വേണ്ട പറഞ്ഞിരുന്നപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു അതേ നിന്റെ തൃശ്ശൂർക്കാരിയാണ് തൃശ്ശൂർക്കാരനാണ് പവിത്രൻ എന്നാണ്. അപ്പൊ ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തണം. എന്തിനാ പരിചയപ്പെടുത്തണേ, എനിക്ക് പരിചയപ്പെടണ്ടെന്ന് പറഞ്ഞു. ലളിച്ചേച്ചിയാണെങ്കിൽ ഒരു കഥ ഉണ്ടാക്കും അതിന്. ലളിച്ചേച്ചി ഒരു ഇത്ര കിട്ടി ഇത്ര കഥ ഉണ്ടാക്കും, നല്ല ജോക്കായിട്ട് പറയും. അതാണ് നമ്മളുടെ ഒരു രസവും. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ട് പവിത്രനെ കാണിച്ചു. അയ്യോ എൻ്റെ മനസ്സിലിങ്ങനെ താടി മൂടിയുള്ള ഒരാളേ ഇല്ല. ഒന്നാമത് ഞാൻ കല്യാണത്തിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ ഒരു രൂപം എൻ്റെ മനസ്സിലില്ല, അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഒരാളെയാണെന്നുള്ളത്. അപ്പോൾ പവിത്രൻ പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും താടി മൂടിയും വെട്ടാം, എന്തിനും തയ്യാറാണെന്ന്. അവസാനം ഞാൻ ചോദിക്കുന്നത്, ടീച്ചറിന്റെ വീട്ടിൽ അങ്ങനെ ഒരു കലാ പാരമ്പര്യം എന്ന് പറയാനായിട്ട് അച്ഛനോ അമ്മയോ? അമ്മ കുറച്ച് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, സംഗീതജ്ഞയൊന്നല്ല, മോഹത്തിനൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചി കാളിദാസ കലാകേന്ദ്രത്തിലായിരുന്നു. പിന്നെ അച്ഛൻ വീവിംഗ് മാസ്റ്റർ ആയിരുന്നെങ്കിലും ചെറുപ്പത്തിലെയൊക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഇതിലല്ല, അമേച്വർ നാടകങ്ങൾ നാട്ടിലൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ കാരണവന്മാരൊക്കെ ചിലവർ നാദസ്വര വിദ്വാൻമാരായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ അല്പമൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ തോതിലൊക്കെ ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. ആ ഒരു പൈതൃകം തന്നെയാണല്ലേ. പക്ഷെ എങ്കിൽ പോലും ആ ഒരു കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി നൃത്തം പഠിക്കാനായിട്ട്, 63 ടീച്ചർ കോഴ്സ് കഴിയുന്നത്, ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നപ്പോൾ വീട്ടിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇവള് പോണ വഴിക്ക് വിടുക നല്ലത്, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അത്രത്തോളം നിർബന്ധം പിടിച്ചിരുന്നു നൃത്തം പഠിക്കാനായിട്ട് കുട്ടിക്കാലം തൊട്ട് തന്നെ ടീച്ചറിന് ആ നിർബന്ധം ഉണ്ടായിരുന്നു? പിന്നെ എനിക്ക് ഇത് മാത്രമായിരുന്നു ജീവൻ. ശരി, പഠനമൊക്കെ പിന്നെ? പഠനമൊക്കെ അടിച്ച സ്കൂളിലേക്ക് വിടുക, അപ്പൊ എനിക്ക് ഡാൻസ് പഠിച്ചാൽ മതിയായിരുന്നു. ജീവിതത്തിൽ പെട്ടെന്ന് പകച്ചു പോയൊരു നിമിഷം ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ടു പോയൊരു നിമിഷം ഉണ്ടായിരുന്നു സാറിന്റെ വിയോഗം? അത് സംശയമില്ല. അപ്പൊ തന്നെ വളരെ ഉല്ലാസമായിരുന്നു എന്റെ വീട്. ഉല്ലാസമായിരുന്നു വീട് എന്ന് പറഞ്ഞാല് എപ്പോഴും ഫ്രണ്ട്സുകളെ കൊണ്ടും, അതായത് സാഹിത്യകാരന്മാര്, ആർട്ടിസ്റ്റുകള്, കവിതയുടെ ആൾക്കാര്, അങ്ങനെ ഒരു ചില നല്ല മുഹൂർത്തങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചു പോവുക, ഭക്ഷണം വെക്കുക, അവർക്ക് ഊണ് കഴിച്ചിട്ട് പോകാന്ന് പറയാം, അതൊക്കെ നമുക്ക് കൊടുക്കാനും അവരായിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഗസലുകൾ മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിച്ചിട്ടില്ല, ഗസലുകളില്ല, ഒരു ഒറ്റ ഗസൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതൊരു ഹരിഹരൻ സാറിന്റെ ഹരിഹരൻ സാറിന്റെ ജബരാർത്തിക്ക് തന്നെ അത് ചെയ്തു. അത് നല്ല അപ്രീസിയേഷൻ ആയിരുന്നു, നന്നായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ തന്നെ ഗസൽ ചെയ്യാൻ തുടങ്ങി, എല്ലാവരും അപ്പൊ ഗസൽ തുടങ്ങി, അതൊരു പുലിവല പോയി. അപ്പൊ നമ്മള് ചില ഒരു ചേഞ്ച് തന്നെ. ഞാൻ അത് ആദ്യമായിട്ട് ചെയ്തത് സംഗീനാട് അക്കാഡമിയുടെ ഒരു വർക്ക്ഷോപ്പിനാണ്. അപ്പോൾ പവിത്രൻ മരിച്ചിട്ട് എനിക്കൊന്ന് 6 മാസമായിട്ടുള്ളു. അപ്പൊ പവിത്രൻ ഈ ഗസൽ ചെയ്യുന്നതിന് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ ഈ ഗസൽ ചെയ്യുമ്പോൾ തന്നെ അവരെടുത്ത് പറഞ്ഞു, പവിത്രന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യാണ്, 25 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ഗസലിനെ എനിക്ക് ചെയ്യാനായിട്ട് വിഷമമില്ല. കാരണം ഈ ഗസലുകൾ എൻ്റെ മനസ്സിൽ പവിത്രൻ മുഖേന അടുപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ മീനിങ് ഒക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ ഒരു അത് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള കാരണം കൊണ്ട് ഒരു മ്യൂസിക്കോ വാക്കുകളോ വ്യത്യാസം വരുമ്പോൾ എന്നെ അത് തടസ്സപ്പെടുത്തിയിരുന്നില്ല. ഭാഷയും ട്യൂണൊക്കെ വേറെ ആയാലും മോഹിനിയാട്ടത്തിന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയത്. അപ്പം അതും എൻ്റെ എനിക്ക് തോന്നുന്നത് എനിക്ക് വഴങ്ങാൻ കാരണം ഈ എക്സ്പീരിയൻസ്, മനസ്സിൽ കിടക്കുന്ന എക്സ്പീരിയൻസ് കൊണ്ട് വന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ടീച്ചർ ആഗ്രഹിച്ച് കലാമണ്ഡലത്തിൽ ചേർന്നിട്ട് അവിടുത്തെ ഒരു കഠിനമായ രീതികൾ കണ്ട് കരഞ്ഞു പോയൊരു കാലം ഉണ്ടായിരുന്നില്ല? വടി കൊണ്ട് ഏറെ കിട്ടിയിട്ടുണ്ട്, ടക്കുന്ന വരും വടി. അതേ, സത്യം. അങ്ങനെ കൈ പിടിക്കുമ്പോഴേ കൈമുട്ട പൊന്തിക്കുക എന്ന് പറഞ്ഞപ്പോ അപ്പൊ വിചാരിച്ചിട്ടുണ്ട് അയ്യോ മതിയാ പഠിച്ചത്. അതല്ലാതെ എത്രയോ നേരം വരെ പ്രാക്ടീസ് അത് കഴിഞ്ഞിട്ട് കുളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട്. രാവിലെ ഒരു 4:30 ആകുമ്പോഴേക്കും എണീക്കും ഉറക്കത്തുന്നത്. മഴക്കാലവും മഞ്ഞുകാലം ആവുകയാണെങ്കിൽ
അഭിനയിക്കാനേ തോന്നില്ല. പക്ഷെ അതൊക്കെ എന്തൊരു ആ ഒരു അനുഭവമാണ്, ആ ഭയഭക്തി, അന്നുണ്ടായിരുന്ന ഭയഭക്തി ഇന്നും മിക്ക കുട്ടികൾക്ക് ഉണ്ടോന്ന് തന്നെ സംശയം. ആ എണീക്കണതും ഭയത്തില്, ചെറിയ വയസ്സല്ലേ, രാവിലെ പൊതച്ചു മൂടി കിടക്കേണ്ട ആൾക്കാരൊക്കെ 5 മണിയാകുമ്പോഴേക്കും എണീറ്റ് പല്ല് വെച്ച് പാട്ട് സാധനത്തിനിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി എക്സസൈസ് ഉണ്ട്, അത് കഴിഞ്ഞ് അടോ ക്ലാസ് ഉണ്ട്, ഇത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള അല്ല ഉച്ചയ്ക്ക് രാവിലെ 10:30 അടവ് ക്ലാസ്സിന് പോകണം, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 പിന്നെ ലഞ്ച് 2:00 അഗൈൻ പ്രാക്ടീസ്. അത് കഴിഞ്ഞാൽ കുളിക്കാനായിട്ട് ഭാരതപ്പുഴയിലേക്ക് ചിന്നമ്മ ടീച്ചറും ഞങ്ങളെല്ലാവരും കൂടെ പരിവാരങ്ങളൊക്കെ ഇത്രയേ ഉണ്ടാവുള്ളൂ, ഷിമ്മീസൊക്കെ ഇട്ട് പാവാടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകും. അപ്പം അവിടെ ഒരു പേരിട്ടുണ്ട് നാട്ടുകാർ, ആലിബാബയും 40 കള്ളന്മാരും. അങ്ങനെ ഞങ്ങൾ ഭാരതപ്പുഴ പോയി മുങ്ങി കുളിച്ച് വരുമ്പോഴേക്ക് ഈ ഡ്രസ്സൊക്കെ അവിടെ തോരയിട്ടിട്ട്, തിരുമ്പാൻ പോലും അറിയില്ലേ, അതൊക്കെ തോരയിട്ടിട്ട് പിന്നെ എല്ലാം ഡ്രസ്സ് ചെയ്ത് മാറ്റി വരുമ്പോഴേക്കും പാട്ട് ടീച്ചർ വരും, പിന്നെ കണ്ണ് സാധകത്തിന് മാഷ് വരും. കണ്ണ് സാധക നെയ്യ് ഒഴിച്ചാൽ, ആ പക്ഷെ നെയ്യ് ഒരു ഡ്രോപ്പ് മാത്രം ഇങ്ങനെ രണ്ട് കയ്യിലിട്ട് ഇങ്ങനെ കണ്ണിൽ എഴുതിയിട്ട് കണ്ണിങ്ങനെ തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ടിലും സൈഡിലേക്കും മുകളിലേക്കും ഒക്കെ ഇങ്ങനെ പഠിപ്പിക്കും, ഐബ്രോസ് ഒക്കെ ഇളക്കാൻ. അപ്പൊ കഥകളിക്കാരാണ് അതൊക്കെ, അവരൊക്കെ ഒരു പുരിയൊക്കെ ഇളക്കി കാണിച്ചു, അങ്ങനെയൊക്കെ നല്ല ഇതായിരുന്നു. പക്ഷെ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഗുണം പിന്നെയുള്ള കാലങ്ങളിൽ നമ്മളൊരു മെച്ചോർഡായി വരുന്ന അവസരത്തിൽ മാത്രമേ നമ്മൾക്ക് അതിന്റെ വില അറിയുള്ളൂ. ആ നമ്മൾ പുറത്തിറങ്ങി സ്വന്തം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വെറുതെ പഠിപ്പിച്ച് ജീവിതം നയിച്ചു കൊണ്ടുപോകണമല്ല, ഒരു പെർഫോമർ ആകുമ്പോഴാണ് നമ്മൾ കാണുക കേൾക്കുക ഇതെല്ലാം ഉണ്ടാവണം. വേറെ എനിക്കും മദ്രാസിൽ പോയി പഠിക്കാൻ ആഗ്രഹമായിരുന്നു, അത് പോയത് എനിക്ക് ഗുണമായി. പണ്ട് മകൾ ഈവ മിസ് തൃശ്ശൂരായ സമയത്ത് പവിത്രൻ സാറ് പറഞ്ഞിരുന്നു, ഞാനായിട്ടൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല, നീയായിട്ടത് ഉണ്ടാക്കിയല്ലോ മോളെ എന്ന് സാറ് പറഞ്ഞു. അപ്പൊ പത്മശ്രീ ഇപ്പൊ കിട്ടിയ സമയത്ത് സാറ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുന്നത്? ജോൺ പോള് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജോൺ പോള് ഉദ്ഘാടനം ചെയ്യാന്നപ്പോ ഇവിടെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ അവനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഈ മോൾക്ക് പിന്നെ മിസ് ഫാഷൻ തൃശ്ശൂർ കിട്ടി, ഇപ്പൊ ഭാര്യക്ക് പത്മശ്രീ, അപ്പൊ രണ്ടും ഒരേപോലെ എന്നുള്ളത്. അപ്പൊ എന്നിട്ട് പറയാണ് ജോൺ പോള്, എന്നാലും പവിത്രന് പിന്നെ എന്തൊരു സമാധാനം, അവിടെ നേരത്തെ പോയിട്ടുള്ള ഭരതനും പത്മരാജനും അവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അടുത്താണല്ലോ പവിത്രന്. എന്നാലും എനിക്കൊരു സമാധാനം, നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടാത്തത് എന്റെ ഭാര്യക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ജോക്കായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രസകരമായിരുന്നു. ഇപ്പം ഓണക്കാലമാണ് ടീച്ചർ, ഓണസ്മരണകൾ, ടീച്ചറിന്റെ ബാല്യകാലത്തെ ഓണസ്മരണ. ബാല്യകാല സ്മരണകൾ എന്ന് പറയണ എന്റെ കലാമണ്ഡലം പഠിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കാലങ്ങൾ മാത്രമേ എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. അതെന്റെ ചേച്ചി പാടത്ത് പുഷ്പം പറിക്കാൻ പോകുന്ന സമയത്ത് ഒരു ചേമ്പിന്റെ ഇല നുള്ളിയിട്ട് അതിൽ, അപ്പൊ ഞാൻ എന്ത് പോണ വഴിക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കും, അതിനെങ്ങനെ ആട്ടി 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 പോയിട്ട് പൂ പറിക്കുമ്പോ ചേച്ചിയുടെ നിന്ന് ചീത്ത വെക്കും, അത് പറക്കി ഇത് പറക്കിന്ന്. അപ്പൊ ചേച്ചിക്ക് പൂക്കളിടാൻ സഹായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഞാൻ മാറ്റിയിട്ട് ആ വരി ഒന്ന് വളഞ്ഞാൽ മണ്ടയ്ക്ക് കൊട്ടുകൊട്ടും. അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെ അതൊക്കെ കലാമണ്ഡലത്തിൽ പോയിട്ട് പിന്നെ ലീവിന് ഇങ്ങോട്ട് വരില്ല. ലീവിന് വരുമ്പോഴും കോഴ്സ് കഴിഞ്ഞവരെ വരെയൊക്കെ ഞാൻ ഒരുമിച്ച് ഇതേപോലെ തന്നെ ചെയ്തിരുന്നു. പിന്നെ ഓണത്തിന് വീട്ടിലുണ്ടാവില്ല നമ്മള്. കലാമണ്ഡലത്തിൽ ഓണത്തിനൊന്നും വിടില്ല? അല്ല, കലാമണ്ഡലത്തിൽ നിന്ന് ഓണത്തിന് വീട്ടിലേക്ക് വിടും, ലീവുണ്ട്. അത് കഴിഞ്ഞാ പഠിപ്പ് കഴിഞ്ഞപ്പോ പിന്നെ പ്രോഗ്രാംസായി ഓണത്തിനൊന്നും വീട്ടിലുണ്ടാവില്ല. ഹോട്ടലിൽ നിന്നോ അല്ലെ വേറെ എവിടെ നിന്നെങ്കിലൊക്കെ ഊണ് കഴിക്കും, പരിപാടിക്ക് പോണ സ്ഥലത്തൊക്കെ ആയിരിക്കും ഊണുണ്ടാവുക. പിന്നെയുള്ള കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ടീച്ചർ, ഇപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിൽ, അതായത് ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ കായലുണ്ട്, താമരയുണ്ട്, നല്ല ഒരു അന്തരീക്ഷമാണ്. ചെറിയ ഒരു സമയത്ത് ടീച്ചറിനെ മനസ്സിൽ തോന്നിയ ഏതെങ്കിലും രണ്ടു വരി ചൊല്ലി ഒന്ന് അഭിനയം കാണിക്കാമോ? അതിനൊരു പാട്ട്, വെറുതെ അഭിനയം മാത്രം ഇളം കാറ്റ്. ഒന്നും ചൊല്ലണ്ട, ഒന്നും പറയണ്ട, പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ടീച്ചർ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എരിയമ്പൻ തമ്പിയുടെ ഓമന തിങ്കൾ കിടാവ് ടീച്ചർ ചെന്നൈയിലെ ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ കുട്ടിയെ താരാട്ടുപാടി ഉറക്കിയിട്ട് മിണ്ടാതെ പോകുന്ന ഒരു രംഗമുണ്ട്.
അങ്ങനെ പോയി കഴിഞ്ഞ് ടീച്ചറിന് അകത്ത് കയറി പോയപ്പോഴും കാണികൾ കൈയടിക്കുന്നില്ല. എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ടീച്ചർ വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് അതിന്റെ അതിന്റെ നിർവചനം ഇങ്ങനെയായിരുന്നു, കൈയടിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ഉണർന്നാലോ എന്ന്. അത്രത്തോളം അതാണ് ഒരു നർത്തകിയുടെ വിജയം. താൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ആസ്വാദകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നൃത്തത്തിനെ കൊണ്ടുപോകാൻ സാധിക്കുക. അത് 100% ടീച്ചറിൽ സാധ്യമാകുന്നത് കൊണ്ട് തന്നെയാണ് ടീച്ചറിനെ തേടി പത്മശ്രീ പുരസ്കാരം എത്തിയത്. ഇനിയും കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ ഒരു ഗസലിൽ നിർത്തിയെന്ന് ഏറ്റവും അധികം സാധ്യത ഗസലുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഗസലുകളിലൂടെ ആയാലും മറ്റ് ഏതൊരു രീതിയിലൂടെ ആയാലും മോഹിനിയാട്ടം എന്ന നൃത്ത രൂപത്തിന്റെ ഒരിക്കലും അത് നമ്മുടെ ഈ കേരളക്കരയിൽ നിന്ന് മാറിപ്പോകില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് തന്നെ ടീച്ചറിലെ നർത്തകി അത് മുന്നോട്ട് അനുദിനം കൊണ്ടുപോകട്ടെ. ഇനിയും ഇനിയും ഒരുപാട് വേദികളിലൂടെ ഇത് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം നമ്മൾ കേരളീയർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വളരെ സന്തോഷം. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.